ഹൽദി ഗോൾഡ് 25 വർഷത്തിലേക്ക് വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും നിരവധി സമ്മാനങ്ങൾ. ആദ്യ നറുക്കെടുപ്പ് ജനുവരി 10 സൗദി ഗോൾഡ് മെയിൻ റോഡ് വാണിയമ്പലം. 36 വർഷത്തിന് ശേഷം അർജന്റീന ലോക കിരീടം ചൂടിയപ്പോൾ മാതൃകാപരമായി ആഘോഷിക്കുകയാണ് കരുവാരക്കുണ്ട് തെരശ്ശിലെ ആരാധകർ. അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികൾക്ക് തണലൊരുക്കിയും സേവന കേന്ദ്രങ്ങൾക്ക് സഹായമേകിയുമാണ് ലോകകപ്പ് വിജയം തെരശ്ശിലെ ആരാധകർ ആഘോഷമാക്കുന്നത്. 100,000 രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. മൂന്നാം ലോക കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ ലയണൽ മെസ്സിക്കും കൂട്ടർക്കും ഇത്തവണ ലക്ഷ്യം പിഴച്ചില്ല. ഫുട്ബോൾ ആസ്വാദകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത പോരാട്ട വീര്യം സമ്മാനിച്ച ഖത്തർ ലോകകപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പിൽ മുത്തമിട്ടു. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പൊരുതി നേടിയ ഈ വിജയത്തിന് തിളക്കം ഏറെയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആവേശ പ്രകടനങ്ങളാണ് നാടൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് കരുവാരക്കുണ്ട് തരിശിലെ അർജന്റീന ആരാധകർ. നാട്ടിൽ ഫ്ലക്സ് സ്ഥാപിക്കാൻ പിരിച്ചെടുത്ത തുക വിനിയോഗിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി മാതൃക സൃഷ്ടിക്കുകയാണിവർ. ഇതിന്റെ ആദ്യ പടിയെന്നോണം നല്ലൊരു സംഖ്യ ചികിത്സാ ധനസഹായമായി നൽകി. പിന്നെ തൂവൂർ ആകാശപ്പറവ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വിതരണം ചെയ്തു. ബുധനാഴ്ച നടന്ന ഭക്ഷണ വിതരണം തൂവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുബൈദ ഉദ്ഘാടനം ചെയ്തു. രീതിയിലാണ് ഇവിടെ ആഘോഷിക്കുന്നത്. വളരെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട, അതായത് നിർധനരും നിരാലംബരുമായ, ആശ്രയിക്കാൻ ആളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു കേന്ദ്രമാണ് വിമല ഹൃദയാശ്രമം. അതേപോലെ കാളികാവിലെ ഹിമ സെൽവ എന്നൊക്കെ പറഞ്ഞ കുറെ സെന്ററുകൾ, ഈ സെന്ററിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഫാൻസിൻ്റെ, ഈ ആളുകളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഇവരുടെ ഈ പ്രവർത്തനം, മാതൃകാപരമായി പ്രവർത്തനം കണ്ടിട്ട് മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ, ഇവർക്ക് സർവശക്തൻ ഇതിന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തരിശ് GLP സ്കൂളിലെ 1500 കുട്ടികൾക്ക് പായസ വിതരണം ചെയ്യൽ നേരത്തെ നടന്നിരുന്നു. അടുത്ത ദിവസം പാണ്ടിക്കാട് സൽവ കെയർ ഹോമിൽ വാട്ടർ ഹീറ്റർ ഒരുക്കി നൽകുമെന്നും അടയ്ക്കാക്കുണ്ട് ഹിമ കെയർ സെന്ററിലെ അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുമെന്നും ആരാധകർ പറഞ്ഞു. ഇതിനു പുറമെ കരുവാരക്കൊണ്ട് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകാനും പാലിയേറ്റീവ് കെയർ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിനാവശ്യമായ കുടിവെള്ളം നൽകാനും പദ്ധതിയുണ്ട്. 100,000 രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് തരിശിലെ അർജന്റീന ആരാധകർ നേതൃത്വം നൽകുന്നത്. സംവിധാനിക്കുന്നു. അതുപോലെ കളികാവ് ഹിമയിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇതുപോലെ കൊടുക്കുന്നുണ്ട്. കരുവാരക്കുണ്ട് ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ സേവന പരിപാടികൾ ഞങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നത്. അതുപോലെ കരുവാരക്കുണ്ട് പാലിയേറ്റീവിലേക്ക് ഞങ്ങളുടെ ഒരു വീതം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിലുള്ള ഒരു ആഘോഷത്തിന് കാരണം തന്നെ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ആഘോഷം മതിലൂടാതിരിക്കുക, അതുപോലെ അത് മറ്റുള്ളവർ ഉപകാരപ്പെടുക, അതോടൊപ്പം നമ്മുടെ ഈ സന്തോഷം അത് നാട്ടിലെ അറിയപ്പെടുന്ന കൂടി അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയിലേക്ക് ഇങ്ങനെ എത്തിച്ചേർ ടീച്ചർ. അതുപോലെ തന്നെ നാട്ടിൽ ഈ അന്തേവാസികളായ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്തമായ എല്ലാവർക്കും ഞങ്ങളുടെ കൃതജ്ഞതകൾ രേഖപ്പെടുത്തി. ഒരുപാട് വ്യത്യസ്തമായിട്ട് അക്രമവും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പാവപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കണമെന്നുള്ള ഒരാഗ്രഹവുമായി ഏകദേശം 100,000 രൂപയോളം വരുന്ന തുക ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് തൂവൂരിലെ ആകാശപ്പറവകളിൽ ഭക്ഷണം വിതരണം ചെയ്തു. തൂവൂർ ആകാശപ്പറവയിൽ നടന്ന ഭക്ഷണ വിതരണത്തിന് കെ സക്കീർ, PP ഷമീർ, വി യാസിർ, PP ഫിറോസ്, എൻ നവാസ്, സി ഉമ്മർ, സി റിയാസ്, TP ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൂവൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.